ഒന്നും ചെയ്യാനല്ല ചേട്ടാ, കാല് പിടിക്കാനാണ്. എന്നെ രക്ഷിക്കണം പുഷ്കര ചേട്ടാ. 50,000 രൂപ ഇപ്പൊ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നോ എന്ന് പറയരുത്. ഒറ്റ രൂപ പോലും തരുന്ന പ്രശ്നമില്ല അന്തകുമാര. 1997 തന്നതിന്റെ പലിശ ഇപ്പോഴും ബാക്കിയാ. 98 തന്ന മുതലിന്റെ മുക്കാല ഓഹരിയും ബാക്കിയാ. 99 തന്നത് മുഴുവനും ബാക്കിയാ. അതുകൊണ്ട് നന്ദകുമാര എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ഇത്തവണയും കൂടി എന്നെ രക്ഷിക്കണം പുഷ്കര ചേട്ടാ, പ്ലീസ്. ഞാൻ കാല് പിടിക്കില്ലേ? കാലിന്ന് വിട്. വിടില്ല. മാനം പോണ കേസാ പുഷ്കര ചേട്ടാ. അതിന് നിന്റെ മാനം എന്നേ പോയി കിടക്കല്ലേ. ഇത്രയും കാലം ഞാൻ നിന്നെ സഹായിച്ചതേ നിന്റെ അച്ഛൻ വാസുദേവ പണിക്കരെ ഓർത്തിട്ടാ, നിന്റെ ആ പാവം തള്ള ഓർത്തിട്ടാ. അത് തന്നെയാ പുഷ്കര ചേട്ടാ ഞാനും പറയുന്നത്. കുട്ടിക്കാലത്ത് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോയ അച്ഛൻ, പാവം അമ്മ. ഇൻസ്പെക്ടർ പറയുന്നത് 3 കൊല്ലം വരെ കഠിന നടവുണ്ടാവും പൈസ കൊടുത്തില്ലെങ്കിലെന്നാ. എങ്ങനെ എന്റെ അമ്മയും പെങ്ങളും ഇത് സഹിക്കും? തൂങ്ങിച്ചായില്ലേ അവര്? അവരെ ഓർത്തെങ്കിലും ഒരു കാര്യം ചെയ്. ആ കട പുഷ്കര ചേട്ടൻ എടുത്തു, എന്നിട്ട് എനിക്കൊരു 50,000 രൂപ അതാ. ശരി ശരി, 50 ഇല്ല 30. ആ കടയും 98 പണയം വെച്ച ആ വാക്കടപ്പറമ്പിന്റെ ആധാരവും എന്റെ പേരിൽ രസീത് എന്നൊക്കെ. ചേട്ടാ, ആരുടെ ഈ സങ്കടം കണ്ടുവെക്കാൻ എനിക്ക് കഴിയില്ലേ. അതോണ്ടാ ഇനി ഇതിൽ ഭംഗിയായിട്ടൊരു ഒപ്പിട്ടെ. ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ എഴുതിക്കോളെ, നീ ഒപ്പിട്. 20,000 രൂപ കൂടെ കിട്ടിയാലേ ഞാൻ ഒപ്പിടും. 20,000 രൂപ കൂടെ കിട്ടിയാലേ ഞാൻ ഒപ്പിടും. ഈ ആള് കൊള്ളാലോടാ. ഒപ്പിട്. ഇത്രയധികം പൈസ ഇത്രയും പെട്ടെന്ന് എവിടെ ഒപ്പിച്ചു? ബാങ്കിൽ നിന്ന് ഡ്രോ ചെയ്തു. കഴിഞ്ഞ മാസം മമ്മി ഒരു 50,000 രൂപീസ് പോക്കറ്റ് മണി ആയിട്ട് തന്നു. ഞാനത് ബാങ്കിലിട്ടു, മറന്നുപോയി. ഇന്നാണ് ഓർത്തത്. ഏത് ബാങ്കില്ലേ? വേൾഡ് ബാങ്ക്. ഊതിയതാണല്ലേ? അല്ലടാ, സത്യം. ആ പിന്നെ നീ ഒരു ഹാപ്പി ന്യൂസ് അറിഞ്ഞു? ഇല്ല. നമ്മുടെ വീഡിയോ ഷോപ്പ് ഇല്ലേ, അത് പുഷ്കര ചേട്ടൻ എഴുതി കൊടുക്കും. എപ്പോ? ഇന്ന് രാവിലെ 11:30 to 11:30 ഇടയിലുള്ള ശുഭമുഹൂർത്തം. ഞാൻ ഇല്ലാതെ പോയല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എഴുതി കൊടുക്കണ എനിക്കും കൂടി കാണാമായിരുന്നു.